ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നീ ജ്യൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ ഇന്നത്തെ വീഡിയോയിലാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് സഹായിക്കുന്ന ഒരു റിഫ്ലക്സോളജിയെ പറ്റിയിട്ടാണ് ഒരു ഫുഡ് റിഫ്ലെക്സോളജിയെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ ഫെമോറൽ മസാജിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് പേര് കണ്ടു ഫെമോറൽ മസാജിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഈ മസാജുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയെ ഒന്ന് ഉത്തേജിപ്പിക്കുക ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു മസാജിന്റെ ഒക്കെ ഓരോ പർപ്പസ് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും തമ്മിലൊരു കണക്ഷൻ പോകുന്നുണ്ട് അപ്പോൾ ഇന്ന പാർട്ടിൽ നമ്മളൊരു പ്രഷർ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന ഒരു ഭാഗം നമ്മളൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ എഫക്റ്റ് ചിലപ്പോൾ ശരീരത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗത്ത് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ഫൂട്ടിൽ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കാൽപാദത്തിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ ആ ഒരു ഭാഗത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു മസാജിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഈ കാലിൻ്റെ ഭാഗവും മസാജും യൂട്രസും പ്രഗ്നൻസി പലരും കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാകും കാലിൽ ചെയ്തിട്ട് എങ്ങനെ നമുക്ക് പ്രഗ്നൻസി ആകാനാണെന്നുള്ളത് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഏഴായിരത്തിലധികം നെർവ്സ് എൻഡ് ചെയ്യുന്നത് നമ്മുടെ കാൽപാദത്തിലാണ് ആ ഒരു കണക്ഷൻ മൊത്തം പോകുന്നത് നമ്മുടെ കാൽപാദത്തിലോട്ടാണ് അവസാനിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒരു സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ആ ഒരു പാദത്തിന് നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുവഴി നമുക്ക് നമ്മുടെ യൂട്രസിനെയും അതുപോലെ നമ്മുടെ ഓവറീസിനെയും നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിനെയും ഉത്തേജിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഈ കാലിൽ നമ്മൾ മസാജ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന ബെനഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം എന്ന് പറയുന്നത് നമ്മുടെ എനർജി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളൊന്ന് എന്താ പറയുക ഒന്ന് സ്ട്രെസ് ഔട്ട് ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊന്ന് ടയേഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫുഡ് മസാജ് ചെയ്യുന്നത് നമ്മളൊന്ന് ആക്റ്റീവ് ആക്കാൻ നമ്മളൊന്ന് എനർജി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നു രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ ഫോർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് അവരുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അമ്മയാകാനായിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത് പാർട്സാണ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് നമ്മുടെ യൂട്രസ് ഫെലോപ്പിയൻ ട്യൂബ് ഓവറീസ് ഇതെല്ലാം നല്ലതുപോലെ വർക്ക് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു മൂന്നാമത്തെ ബെനഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്സും അതുപോലെ തന്നെ ആൻസൈറ്റിയും കണ്ട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നു ഓവുലേഷൻ കഴിയുന്ന സമയം മുതൽ എല്ലാവർക്കും ടെൻഷനാണ് ഈ സിംറ്റം വന്നു ആ സിംറ്റം വന്നു ഇത് പ്രഗ്നൻസി ആണോ പീരീഡ്സ് ആണോ പിരീഡ്സ് ആയില്ലേ പിരീഡ്സ് ആകാറായല്ലോ പിരീഡ്സ് ആകുന്ന പോലെ പെയിൻ വന്നല്ലോ ഇങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് 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 ഒരുപാട് പേര് ടെൻഷൻ അടിക്കുന്നുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളിലുണ്ടാകുന്ന ഓരോ ടെൻഷനും ഓരോ ആൻസൈറ്റിയും ഓരോ സ്ട്രെസ്സും നിങ്ങളുടെ ആ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന പ്രോസസ്സിനെ വളരെ മോശകരമായിട്ട് തന്നെ ബാധിക്കുകയും ചെയ്യും അതിൻ്റെ പേര് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഞാനി ചെയ്യാം കേട്ടോ കാരണം ഒരുപാട് പേര് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വരുന്നു പറയുന്നുണ്ട് ചേച്ചി പേടിയാവുന്നു ഹെച്ച് സി ജി ഇഞ്ചക്ഷൻ എടുത്തിട്ട് പത്ത് ദിവസമായിട്ടുള്ളു ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് നെഗറ്റീവ് വിട്ട ഇനി എനിക്ക് എക്സ്പെക്ട് ചെയ്യണ്ടേ എൻ്റെ ഈ ഒരു തവണത്തെ പ്രവർത്തനവും കൂടി അല്ലെങ്കിൽ ആ ഒരു ഈ ഒരു തവണത്തെ എഫേർട്ടും കൂടി പോയോ അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിച്ചു പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുമൂലം ഉണ്ടാകും കാരണം നമ്മൾ ടെൻഷൻ അടിക്കുന്ന ഓരോ സമയത്തും നമ്മുടെ ഇംപ്ലാന്റേഷൻ്റെ പ്രോസസ്സ് സെക്കൻഡറി ആവുകയും അതുമൂലം ഇംപ്ലാന്റേഷൻ ഫെയിലാകാനായിട്ടുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നു നാലാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എസ്പെഷ്യലി നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു നമ്മുടെ എഗ്ഗിന് ഗ്രോ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ബ്ലഡ് കൃത്യമായിട്ടുള്ള അളവിൽ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് എഗിൻ്റെ ഓവറിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പോകാനും എഗിന് ഗ്രോത്ത് ഉണ്ടാവാനും ഗ്രോത്ത് ഉണ്ടായി നല്ല രീതിയിൽ മെച്വറായി അത് റപ്ചർ റപ്ചറാകാനായിട്ടും അതായത് പൊട്ടാനായിട്ടും ഇത് സഹായിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് യൂട്രസിൻ്റെ ആ ഭാഗത്തേക്ക് കൃത്യമായിട്ടുള്ള ഒരു ബ്ലഡ് സപ്ലൈ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു യൂട്രസിനെ ഒന്ന് അവരുടെ പ്രവർത്തനം ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും അതായത് ഒന്ന് ഉത്തേജിപ്പിക്കുന്നതിനും അതുപോലെ ആ ഒരു എഗിന്റെ ഗ്രോത്ത് നല്ലപോലെ ആകുന്നതിനും അത് സഹായിക്കുന്നു അഞ്ചാമതായിട്ടുള്ള ബെനഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോണൽ ഇംബാലൻസസ് അതുപോലെ നമ്മുടെ മെൻസ്ട്രൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്ന് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്നു നമ്മൾ ആ ചെയ്യുന്ന ഒരു മസാജുകൾ വഴി നമ്മുടെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ ഏഴായിരത്തിലധികം നഴ്സ് എൻഡ് ചെയ്യുന്നത് നമ്മുടെ കാൽപാദത്തിലാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഫലമായിട്ട് നമുക്ക് ആ ഒരു പ്രവർത്തനം നടക്കുന്നത് മൂലം നമ്മുടെ ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ ഒരു വരെ കുറച്ചുകൊണ്ട് വരാനായിട്ട് സഹായിക്കുന്നു നമ്മൾ ഇംഗ്ലീഷ് മെഡിസിൻസ് ഫോളോ ചെയ്യുന്നവർക്ക് അത് ചിലപ്പോൾ പറയുമ്പോൾ അത്രയും കൂടെ ദഹിച്ചുകൊള്ളണമെന്നില്ല അപ്പം പക്ഷേ ആയുർവേദ ആ ഒരു രീതിക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ശരിയാണല്ലോ എന്നും നമുക്ക് ഉറപ്പിക്കേണ്ടതായിട്ടും വരും കാരണം ഈ ഒരു മെഡിസിനും ഒന്നും ഇല്ലാതെ സമയത്തും ആയുർവേദം ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരുപാട് പേരുകളുണ്ടല്ലോ അപ്പോൾ ഇത്തരത്തിലുള്ള ഫുഡ് മസാജ് ചെയ്യുന്നത് നിങ്ങളെ ഒരു ഹോർമോണൽ ഇംബാലൻസസും അതുപോലെ മെനസ്ട്രൽ ഇഷ്യൂസ് സോൾവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു നിങ്ങളുടെ ഓവുലേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു നിങ്ങളിലുണ്ടാകുന്ന പി സി ഓസിൻ്റെയും എൻഡോമെട്രി സിംറ്റംസിൻ്റെ ആ ഒരു എഫക്റ്റ് കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നു നോക്കൂ എത്രയധികം ബെനഫിറ്റാണ് ഫുഡ് മസാജ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് ഇനി ഈ ഫുഡ് മസാജ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ചെയ്യേണ്ടത് ഞാനിവിടെ വീഡിയോയിൽ എൻ്റെ കാൽപാദത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ആ ഒരു കാൽപാദത്തിലെ തള്ളവിരലിൻ്റെ ഏകദേശം ഒരു നടുക്ക് ഭാഗത്തായിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ അമർത്തി ഒന്ന് മസാജ് ചെയ്ത് നല്ലപോലെ ആക്കി കൊടുക്കുക നമുക്ക് എത്ര നേരം ചെയ്യാൻ പറ്റുമോ അത്രയും നേരം ചെയ്യുക ചെയ്യിക്കുക അതിനുശേഷം നമ്മുടെ മറ്റുള്ള ഓരോ വിരലുകളും ആ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ മസാജ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക ഏറ്റവും കൂടുതൽ ഇമ്പൂ ൻസ് നമ്മുടെ ആ ഒരു തള്ളവരലിനെ കൊടുക്കുക കാരണം പിറ്റ്യൂട്ടറി ഗ്ലാന്റിൻ്റെയൊക്കെ ഒരു കണക്ഷൻ ഇതിലോട്ട് പോയിട്ടുണ്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡൊക്കെ നമ്മുടെ ആ ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ അതൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു രണ്ടാമതായിട്ട് നമ്മുടെ ആ ഒരു കൈ ചുരുട്ടിയിട്ട് നമ്മുടെ വളത്തെ കൈയോ ഇട ആ ഈ ആദ്യം പറയുന്ന മെത്തേഡ് രണ്ട് കാലിലും ചെയ്യണം ഓട്ടോ രണ്ട് കാലിൽ മാറി മാറി നിങ്ങൾ ചെയ്യണം രണ്ടാമതായിട്ട് നമ്മൾ നമ്മുടെ ഒരു കൈ ഒന്ന് ചുരുട്ടിയിട്ടത് ആ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മുടെ ആ കാലിൻ്റെ തുടക്കം മുതൽ എൻഡ് വരെ ഇങ്ങനെ ഒന്ന് വലിച്ചു വലിച്ച് വലിച്ചൊന്ന് കൊടുക്കുക ശക്തിയായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക അതാ ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ഭാഗത്തുള്ള എല്ലാ പേശികളും ഒന്ന് അവിടെയുള്ള ടിഷ്യൂസും ഒക്കെ ഒന്ന് ആക്റ്റീവ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ചെയ്തു പോവുക രണ്ട് കാലിലും അതുപോലെ നമ്മൾ ചെയ്യുക അമർത്തി അമർത്തി നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അങ്ങനെ കൈ വച്ച് അമർത്താനായിട്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കട്ടിയായിട്ടുള്ള ഗ്ലാസ്സോ വെച്ചോലെ വെച്ചിട്ട് ഒന്നിങ്ങനെ ഓടിച്ച് 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 കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് പിന്നെ മസാജ് ചെയ്യുന്ന ഒരു ഐറ്റം വാങ്ങിക്കാനായിട്ട് കിട്ടുമല്ലോ ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിലൊക്കെ ഉണ്ടാവും മസാജ് ചെയ്യുന്ന നമ്മുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അത് കയ്യിലുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അതിലിങ്ങനെ കറണ്ടിൽ കുത്തി നമ്മൾ ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് അത് വെച്ചിട്ട് നമുക്ക് ഓരോ ഭാഗത്തും ഇങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതും നമ്മുടെ ആ ഭാഗത്തുള്ള പേശികളെല്ലാം ഉത്തേജിപ്പിക്കുന്നതിനും സഹായിക്കുന്നു അതുവഴി നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും സഹായിക്കുന്നു മൂന്നാമത്തെയെന്ന് പറയുന്നത് ആ ഒരു മെത്തേഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൈ വെച്ചിട്ട് നമ്മുടെ രണ്ട് കൈയുടെയും തള്ളവിരൽ വെച്ചിട്ട് നമ്മുടെ അതായത് വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ അങ്ങനെ അമർത്തി അമർത്തി ശക്തിയായിട്ട് അമർത്തി ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരിക ഉള്ളിൽ വെച്ചിട്ടൊന്ന് അമർത്തുക പുറത്തേക്ക് കൊണ്ടുവരുക ഉള്ളിൽ വെച്ചിട്ട് അമർത്തുക പുറത്തേക്ക് കൊണ്ടുവരിക അങ്ങനെയുള്ള രീതിക്ക് നമ്മൾ അങ്ങനെ ഒരു റാവരക്കില്ലേ അതുപോലെ നമ്മളൊന്ന് ചെയ്തു പോവുക ഈസി ആയിട്ട് എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വലത്തെ വലത്തേക്കൈവെച്ചിട്ട് റാവരയ്ക്കുക ഒപ്പം തന്നെ ഇടത്തേ കൈവച്ചിട്ടും ഒരു റാവരയ്ക്കുക അങ്ങനെ അങ്ങനെ ചെയ്ത് 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 പോവുക ഇതും നമ്മുടെ ആ ഭാഗത്തുള്ള എല്ലാ പേശികളെയും ഉത്തേജിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു അതുവഴി ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് സപ്ലൈ കൂടുതലായിട്ട് പോകും ആ ഭാഗത്തേക്കുള്ള പേശികളെല്ലാം നെർവ്സ് എല്ലാം ഒന്ന് ആക്റ്റീവ് ആകുമ്പോഴേക്കും അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു കണ്ണങ്കാലിന് അവിടെ ആയിട്ട് കണ്ണങ്കാലെന്നാണത് പറയുന്നത് നമ്മുടെ ആ ഒരു കാല് വന്ന് കാലിൻ്റെ ആ ഒരു ഭാഗം വന്ന് അവസാനിക്കുക നമ്മുടെ ആ പാദത്തിൻ്റെ ആ ഭാഗം തുടങ്ങുന്നതായിട്ടുള്ള ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ആ ഓരോ ഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് അനക്കി ഒന്ന് മസാജ് ചെയ്തിട്ട് ഒന്ന് കൊടുക്കുക നിങ്ങളത് ആ വീടുകളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങളൊന്ന് മസാജ് ചെയ്ത് വിടുക ഈ ഒരു മെത്തേഡൊക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ പലരും അയ്യോ ഇത് ചെയ്ത് കഴിഞ്ഞ് എങ്ങനെ ആവാനാണ് മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാലല്ലേ ആകുകയുള്ളൂ ഇപ്പം അതം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഈ ആക്യുപഞ്ചർ എന്നുള്ളൊരു മെത്തേഡിനെ പറ്റി നിങ്ങൾ പലരും തന്നെ കേട്ടിട്ടുണ്ടാകും നമ്മുടെ ആ ഒരു ബോഡിയെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് ഒന്ന് ആക്റ്റീവ് ആക്കിയതിന് ശേഷം നമ്മൾ പ്രഗ്നൻറ്റ് ആകാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ആക്യുപഞ്ചർ എന്ന് പറയുന്നത് ആഗ്യപഞ്ചർ വെച്ച് നമ്മൾ ചെയ്യുന്നതാണ് പലതും ഓരോ ഫെർട്ടിലിറ്റി മസാജൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ രീതിക്കും ആ ഓരോ ഭാഗത്തിനെയും ഒന്ന് ഉത്തേജിപ്പിക്കുന്നതിനായിട്ട് നിങ്ങളെ സഹായിക്കും ഈ ഒരു പ്രവർത്തനമൊക്കെ ചെയ്യാനായിട്ട് വളരെ മുടക്കം മുതലൊന്നുമുള്ള കാര്യങ്ങളല്ലല്ലോ അപ്പം നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ് വേറെ ആരുടെയും ഒരു സഹായം ഇല്ലാതെ നിങ്ങൾക്ക് തന്നെ ചെയ്ത് എടുക്കാവുന്നതാണ് ഈയൊരു മെത്തേഡ് ഈ ഫുഡ് മസാജ് എന്ന് പറയുന്നത് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ കട്ടിലിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ ടി വി ആണുന്ന സമയത്തോ നിങ്ങൾക്ക് കൈ ഇപ്പോൾ നമ്മുടെ തള്ളവരലാണെങ്കിൽ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തും മസാജ് ചെയ്ത് പിടിക്കാം അങ്ങനെ നിങ്ങൾ പിടിക്കുമ്പോഴേക്കും അവിടെ ആ ഭാഗം ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനായിട്ട് ഇത് സഹായിക്കും അതുപോലെ തന്നെ ടി വി ആവുന്ന സമയത്താണെങ്കിലും നമ്മളൊന്ന് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക ഇവൻ നിങ്ങളുടെ ഒരു കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ കൂടെ തന്നെ മറ്റേ ഒരു കൈ വെച്ചിട്ട് നിങ്ങളിത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാകാനായിട്ട് സാധിക്കും കേട്ടോ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉള്ളവരൊക്കെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റുകൾ ഉണ്ടാകും നിങ്ങളുടെ ഹോർമോണൽ ബാലൻസ് ഇംബാലൻസസ് ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും ഇത് ഒരുപാട് സഹായിക്കും അത്രേ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആയിട്ടാണോ എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കൻ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടോ അതുപോലെ ഓവലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത് കഴിഞ്ഞ മാസം ഒരു എട്ടാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം ആറാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം എട്ടാം തീയതി മുതൽ ഈ മാസം ആറാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇനി നമുക്ക് അവൈലബിൾ ാണ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓലേഷൻ ഓലേഷൻ ക്രാക്കർ എന്ന് ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെനിസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻറ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടും കേട്ടോ ഇത് കാൽക്കുലേറ്റ് േറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക പല മാസങ്ങളിലും മുപ്പതും മുപ്പതൊന്നും ദിവസമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സ്പോർട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ അപ്പൊ ഉള്ളൂ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ